നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സന്ധ്യ കഴിഞ്ഞുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് കിടന്ന കുറച്ച് പാത്രങ്ങളും, ഉച്ച കഴിഞ്ഞ് എനിക്ക് പാർലറിൽ ആളുണ്ടായിരുന്നത് കൊണ്ട് അതൊന്നും അപ്പോൾ തന്നെ കഴുകി വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ 7 മണിയൊക്കെ ആയി കാണും. നമ്മുടെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നതെല്ലാം ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ട് ഒരു കറിയും വയ്ക്കണം, അത്രയേ ഉള്ളൂ ഇന്ന് രാത്രിയിലത്തെ പണി. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള ഒരു പണിയാണല്ലോ ഈ പാത്രം കഴുക്ക്. അത് എപ്പോൾ നോക്കിയാലും ഒരു പാത്രമെങ്കിലും കാണും, അല്ലെങ്കിൽ അപ്പപ്പോൾ തന്നെ അത് ക്ലീനാക്കി വയ്ക്കുവാണെങ്കിൽ പറ്റും. നമുക്ക് എല്ലായ്പ്പോഴൊന്നും അത് സാധിക്കത്തില്ല. ഇപ്പം ചോറുണ്ട് കഴിഞ്ഞ എല്ലാവരും അങ്ങനെ അപ്പപ്പോൾ കഴുകി വെക്കുന്നവരാണ്, പ്രശ്നമില്ല. ഇതിപ്പോൾ അങ്ങനെയൊന്നും എല്ലാ അടുക്കളയിലും നടക്കത്തില്ലല്ലോ. ഇപ്പം ചായ ഞാൻ ഇട്ടിട്ട് പിള്ളേർക്ക് എല്ലാം കൊണ്ട് കൊടുത്തിട്ട് പിള്ളേർ ഞാനും എന്നിവിടെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചായ 6 വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കുടി കഴിഞ്ഞ് അതിൻ്റെ പാത്രവും കഴുകി വെച്ചു. അപ്പം തലേ ദിവസത്തെ ചിക്കൻ കുറച്ച് കറി വയ്ക്കാനായിട്ട് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി മഞ്ഞപ്പൊടിയും കല്ലുപ്പും ഒക്കെ ഇട്ട് നല്ലതുപോലെ കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് അത് ക്ലീനാക്കുന്നത്. പിന്നെ ഇപ്പോൾ അതിന് വേണ്ട സവോള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഒന്ന് തയ്യാറാക്കാനായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? വെളുത്തുള്ളി നമ്മൾ തൊലി കളയുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ഇടയ്ക്ക് ഒരു ബ്രൗൺ കളറുള്ള ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, എല്ലാ വെളുത്തുള്ളിയും വാങ്ങിക്കുമ്പോൾ അതിനകത്ത് നിന്നൊക്കെ കിട്ടാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ വെറുതെ വായിലിട്ട് ഇങ്ങനെ ചവയ്ക്കും. മറ്റേ നമുക്ക് വെളുത്തുള്ളി പച്ചയോടെ കഴിക്കുമ്പം എന്തോ ഒരു എന്താ ഒരു എരിവോ ഒരു ഭയങ്കര ഒരു ഇതല്ലേ വായിലിട്ട് ചവയ്ക്കാൻ വേണ്ടി പച്ചയോടെ. അപ്പോൾ ഇതാകുമ്പോഴത്തേനും വായിലിട്ട് ചവയ്ക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടോ? ഞാനിങ്ങനെ വെളുത്തുള്ളി തൊലി കളയുമ്പോൾ അങ്ങനത്തെ ഒരു പീസ് അതിലുണ്ടെങ്കിൽ ഞാനതെടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ സവോള ഞാൻ വെള്ളത്തിലോട്ട് തന്നെയാണ് അരിഞ്ഞിടാറുള്ളത്. ഇനിയിപ്പം വെള്ളത്തിലോട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, സവോള ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടതിന് ശേഷമാണ് ഞാൻ വഴറ്റാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമായാൽ കാണുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വലിയ വെറൈറ്റി ചിക്കൻ കറി ഒന്നും അല്ല വയ്ക്കാൻ പോകുന്നത്, സാധാ ചിക്കൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസെല്ലാം ഒന്ന് തണുപ്പെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൊഴുപ്പ് അടങ്ങിയ ഭാഗമെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. അപ്പോൾ എപ്പം കറി വയ്ക്കാൻ ഞാൻ എടുത്താലും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വണ്ണം, കൊളസ്ട്രോൾ, BP ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇങ്ങനെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ എൻ്റെ ചിക്കനൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ സന്ധ്യ കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ വൈകുന്നേരം ചോറുണ്ണാറില്ല, എന്തെങ്കിലും ചപ്പാത്തിയോ ഗോതമ്പ് ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ കുക്കുംബർ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിൻ്റെ ഒരു അരമുറി എടുത്ത് പീസാക്കി അത് കഴിക്കാറുണ്ട് വൈകുന്നേര സമയങ്ങളിൽ. അപ്പോൾ ഞാൻ അതിങ്ങനെ എടുത്ത് ഒരതിൻ്റെ അരമുറി എടുത്ത് അത് പീസാക്കി ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ഇടാം, ഒരു പച്ചമുളക് ഇടാം. ഞാൻ അതൊന്നും ഇപ്പം ചെയ്തില്ല, കുക്കുംബർ മാത്രം ഞാൻ പിള്ളേരടുത്ത് പോയിരുന്ന് കഴിക്കുവാണ്. അവരെന്തൊക്കെയോ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്, അവരോടടുത്ത് പോയിരുന്നുകൊണ്ട് ഇത് കഴിക്കുവാണ്. ഇപ്പോൾ TV വെച്ചിരിക്കുന്ന സൗണ്ട് കാരണമാണ് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്.
ഇനി ഇതാണ് ഞാൻ ഇത്രയും കൊഴുപ്പുണ്ടായിരുന്നു അത്രയും ചിക്കനകത്ത്. അപ്പോൾ ഇനി എനിക്ക് ഒന്ന് മേൽ കഴുകണം. അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്നും ഇന്ന് കാണിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുൻ വീഡിയോസിലൊക്കെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതും ചിക്കൻ മപ്പാസ് ഉണ്ടാക്കുന്നതും ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നതും ഒക്കെ നല്ല വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടല്ലോ, പോയി കാണണേ. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെങ്കിലും അത് അറിയിക്കുക. അപ്പോൾ അതനുസരിച്ച് എനിക്ക് വീഡിയോസിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായ എന്നുള്ള രീതിയിൽ കമൻറ്റ് അറിയിക്കാം, ഇഷ്ടമായില്ലെങ്കിൽ അതും അറിയിക്കാം. അപ്പോൾ എന്തായാലും കമൻറ്റ്സ് ഒന്ന് ഇടുക. അപ്പോൾ ഞാൻ എല്ലാം നോക്കിയിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഒന്ന് മേൽ കഴുകണം, അത് കഴിഞ്ഞിട്ട് വെള്ളം കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.